സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ജെറുസലേം നഗരത്തിന്റെ നാശം പ്രവചിച്ചതിനാൽ മതപ്രമാണികളും ജനപ്രമാണികളും ജനങ്ങളും ജെറമിയായെ ദേവാലയത്തിൽ തടഞ്ഞുവച്ചിരിക്കുകയാണ്. മതനേതൃത്വം ജനങ്ങളോടും അവരുടെ പ്രമുഖന്മാരോടും പറയുന്നു അവന് വധശിക്ഷ നൽകുക എന്ന്. ജെറമിയ 26:11 മുതൽ. ആ സമയം ജെറമിയ തന്റെ പ്രവാചക ദൌത്യം പ്രഘോഷിക്കുന്നുണ്ട്. താൻ യഥാർത്ഥത്തിൽ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് എന്ന് പറഞ്ഞുകൊണ്ട്. ഇത് കേൾക്കുമ്പോൾ ജനവും പ്രമുഖന്മാരും മതനേതാക്കളോട് പറയുന്നു ഇവനെ മരണശിക്ഷയ്ക്ക് വിധിക്കാനാകില്ല എന്ന്. മതനേതൃത്വവും ജനനേതൃത്വവും തമ്മിലുള്ള ഒരു പരസ്പര സംവാദം ഇവിടെ പ്രസക്തമാകുന്നുണ്ട്. മതനേതൃത്വം ശീലാതുല്യമായ തങ്ങളുടെ നിലപാടുകളാൽ പ്രവാചകന്റെ മരണവിധി തേടുമ്പോൾ ജനമാകട്ടെ പ്രവാചകന്റെ പ്രഘോഷണം ശ്രവിച്ചുകൊണ്ട് സത്യത്തെ തിരിച്ചറിഞ്ഞ് മാനസാന്തരത്തിലേക്കുള്ള ആഭിമുഖ്യം പ്രകടമാക്കുകയാണ്. അതേസമയം ജെറമിയ പ്രവചിച്ച അതേ കാര്യങ്ങൾ പ്രവചിച്ചതിന് ഊറിയ എന്നൊരു പ്രവാചകനെ അവർ വേട്ടയാടി പിടിച്ച് വാളിനിരയാക്കി അവന്റെ മൃതശരീരം ബഹുമാനമില്ലാതെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതേ ദുർവിധിയിൽ നിന്ന് ജെറമിയയെ അഹിക്കാം എന്നൊരു രാജ്യപ്രമുഖൻ ഇടപെട്ടുകൊണ്ട് രക്ഷപ്പെടുത്തുകയാണ്. രാഷ്ട്രീയ ദൈവശാസ്ത്രം പൊളിറ്റിക്കൽ തിയോളജിയുടെ പിതാവായ കാൾ ഷ്മിറ്റിന്റെ പ്രശസ്തമായ ഒരു പ്രസ്താവനയുണ്ട്. സമകാലിക രാഷ്ട്രീയ സംവിധാനങ്ങളിലെ എല്ലാ പ്രധാന ആശയങ്ങളും മതാതീതമായ ദൈവശാസ്ത്ര സങ്കല്പങ്ങളാണ് എന്ന്. ഓൾ സിഗ്നിഫിക്കന്റ് കോൺസെപ്റ്റ്സ് ഓഫ് മോഡേൺ തിയറീസ് ഓഫ് സ്റ്റേറ്റ് ആർ സെക്കുലറൈസ്ഡ് തിയോളജിക്കൽ കോൺസെപ്റ്റ്സ്. പ്രത്യേകിച്ച് ഇന്ന് മതനേതൃത്വം എങ്ങനെ ജനത്തെയും രാഷ്ട്രീയ നേതൃത്വത്തെയും സത്യത്തിന് വധശിക്ഷ വിധിക്കാൻ ഒത്താശ ചെയ്യുന്നു എന്ന് ജെറമിയയിൽ നാം ശ്രദ്ധിക്കുമ്പോൾ വളരെ ദൈവാതീതമായി സെക്കുലറൈസ്ഡ് ഭൗതികാത്മകതയെ പുലുകുന്ന ആധുനിക സംസ്കാരങ്ങളിൽ പലതും വികലമായ ദൈവശാസ്ത്ര സങ്കല്പങ്ങളോടുള്ള പ്രതിഷേധത്തിൽ രൂപം കൊണ്ടതാണ്. അവയുടെ ദൈവനിഷേധം യഥാർത്ഥത്തിൽ സത്യം വക്രമാക്കുന്നതിനോടുള്ള പ്രതിഷേധങ്ങളിൽ ആരംഭിച്ച് പിന്നെ വഴിമാറിപ്പോയതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് സൂക്ഷ്മമായി പടർന്നേറുന്ന നിരീശ്വരവാദത്തിന് ബദലായി മറുമരുന്നായി കറതീർന്ന ആധ്യാത്മികത തന്നെയാണ് ഉത്തരം. അതിൽ നിന്നുളവാകുന്ന ജീവിത സാക്ഷ്യങ്ങളും ഇങ്ങനെ ഒരു ആധുനിക സമൂഹമായ കാനഡയിൽ നിന്നുകൊണ്ട് ഫ്രാൻസിസ് പാപ്പ ഈ യാഥാർത്ഥ്യത്തിലേക്ക് ഇന്ന് നമ്മുടെ കണ്ണുകൾ തുറക്കുന്നുണ്ട്. ക്വിബെക്കിൽ നോത്രദാം കത്തീഡ്രലിൽ അജപാലന്റെ രംഗത്ത് ശുശ്രൂഷ ചെയ്യുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചപ്പോൾ അജപാലകർ ആദ്യം സ്വയം മനപരിവർത്തനം സിദ്ധിക്കണം എന്ന് പാപ്പ എപ്പോഴും പറയാറുണ്ട്. പാസ്റ്ററൽ കൺവേർഷൻ. ക്രിസ്തുവിന് എല്ലാവരോടും ഉണ്ടായിരുന്ന തുറവിയും അനുകമ്പയും വേണം അതിന്. പത്രോസ് ലിഹ പറയുന്നത് അനുസ്മരിച്ചുകൊണ്ട് 1 പത്രോസ് 5:2. ക്രിസ്തുവെന്ന ഇടയന്റെ സാന്ദ്രഭാവങ്ങളാണ് അവർക്ക്. നിഷേധാത്മക നിലപാടുകളല്ല അതിന്റെ ഭാവം, നെഗറ്റീവ് വ്യൂസ്, വിവേകപൂർവകമായ നിലപാടുകളാണ് ഡിസേണിംഗ് വ്യൂസ്. പ്രത്യേകിച്ച് മതാതീതമായ ദൈവാതീതമായ ലോകദിശയിൽ സെക്കുലറൈസേഷൻ അജപാലനപരമായ പുതിയ പദ്ധതികൾക്കും വിഭാവനകൾക്കും ഇത് ഇടം കൊടുക്കുന്നുണ്ട്. പാസ്റ്ററൽ ഇമാജിനേഷൻ. സത്യത്തിലേക്ക് പുതിയ നടപ്പാതകളും വാതായനങ്ങളും തുറക്കാൻ അജപാലന ശുശ്രൂഷ അങ്ങനെ ഒരു ദൈവികമായ സർഗാത്മകത കൈവരിക്കുന്നു. പാസ്റ്ററൽ ക്രിയേറ്റിവിറ്റി. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിക്കുന്നതിനോട് ചേർത്ത് വായിച്ചാൽ അത് ഈ സർഗാത്മകതയാൽ എല്ലാവരെയും ശ്രവിക്കാനും ചേർത്തണയ്ക്കാനും എല്ലാവരിലേക്ക് എത്തിച്ചേരാനും ബദ്ധശ്രദ്ധമാകുന്നു. അവിടെ അകറ്റി നിർത്തലുകളില്ല, എക്സ്ക്ലൂഷൻ. മാത്രമല്ല അധികാരമെന്നത് ശുശ്രൂഷയിലാണ് എന്ന തിരിച്ചറിവും അവിടെയുണ്ട്. സർവീസ് എസ് പവർ. ഇന്നലെ എന്ന പോലെ ഇന്നും സങ്കീർത്തനം 69 തന്നെയാണ്. ദൈവത്തിന്റെ സ്നേഹത്തെയും കാരുണ്യത്തെയും അവൻ എല്ലായ്പ്പോഴും ഏറ്റവും എളിയവരോട് പോലും എത്ര ശ്രദ്ധ ചെലുത്തുന്നുവെന്നും ഇവിടെ കുറിക്കുമ്പോൾ അത് രക്ഷയുടെ സുനിശ്ചിതമായ ഒരു അനുഭവമായിട്ടാണ് കുറിക്കപ്പെടുന്നത്. നമ്മുടെ നുറുങ്ങിയ ഹൃദയഗതങ്ങൾ ദൈവം എപ്പോഴും കേൾക്കുന്നുവെന്നതാണ് നമ്മുടെ രക്ഷയുടെ തുടിതാളം. ഇന്ന് മത്തായി 14:1-12 ക്രിസ്തുവിനോടുള്ള നിഷേധങ്ങളെ രേഖപ്പെടുത്തുന്ന ഒരു സുവിശേഷ ഭാഗത്തിലാണ് ഇതിന്റെ ഇടം. ഇന്നിതാ ഹെറോദേസ് ക്രിസ്തുവിനെക്കുറിച്ച് വിചാരിക്കുന്നതെന്തെന്ന് വ്യക്തമാകുകയാണ്. വികലമായ ദൈവശാസ്ത്രങ്ങൾ എങ്ങനെ വക്രമായ ഒരു രാജനീതിക്ക് വളം വെച്ചു കൊടുക്കുന്നുവെന്നതിന്റെ മകുടോദാഹരണമാണ് ഹെറോദേസും അക്കാലത്തെ യഹൂദ മതനേതൃത്വവും തമ്മിലുള്ള അവിശുദ്ധമായ കൂട്ടുകെട്ട്. ആ കൂട്ടുകെട്ടിൽ പ്രവാചകർ വധിക്കപ്പെടുന്നു, സത്യങ്ങൾ അമർച്ച ചെയ്യപ്പെടുന്നു, ദേവാലയം ചന്തയാകുന്നു. ഹെറോദേസ് ചിന്തിക്കുന്നത് യോഹന്നാൻ ഉയർത്തുവന്നവനാണ് യേശു എന്നാണ്. അതുകൊണ്ടാണത്രേ അവനിൽ വർദ്ധിതമായ ശക്തി കാണപ്പെടുന്നത് എന്ന്. താൻ തന്നെ വധിച്ചു കളഞ്ഞ സ്നാപകനെക്കുറിച്ചുള്ള അന്ധവിശ്വാസമാണിത്. എന്നാൽ ഹെറോദേസ് അറിയാതെ തന്നെ ഒരു വലിയ സത്യത്തിലേക്ക് ഇത് നിഴൽ വീഴ്ത്തുന്നുണ്ട്.
ഉയർപ്പിലാണ് ദൈവത്തിൻ്റെ പരമമായ ശക്തി പ്രകടമാകുന്നത് എന്ന സത്യം ക്രിസ്തുവിലും പിന്നെ ക്രിസ്തുവിനെ പിൻചെല്ലുന്ന നമ്മിലും. ഈ ശക്തിപ്രാഭവത്തിൽ ഹെറോദേസിന്റെ താൽക്കാലിക മഹത്വങ്ങൾ തകർത്തെറിയപ്പെടും. ഈ സുവിശേഷ ഭാഗത്തിന് തൊട്ടു മുൻപേ ഈശോ സ്വജനങ്ങളാൽ തഴയപ്പെടുന്നത് നാം കാണുന്നുണ്ട്. അവൻ ഒരു തച്ചനല്ലേ, ടെക്ടോൺ എന്ന് പറഞ്ഞുകൊണ്ട് അവർ അവനെ തള്ളിക്കളയുകയാണ്, അവനിൽ ഇടറുന്നു. വിദഗ്ധ ശില്പിയെ കുറിക്കുന്നൊരു പദം കൂടിയാണത്. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ച കുശവൻ യോസേർ എന്ന വാക്കുപോലെ തന്നെ അതും വൈദഗ്ധ്യത്തെ സൂചിപ്പിക്കുന്നൊരു പദമാണ്. മെനയപ്പെട്ട നാം മെനഞ്ഞവനോട് ഇടയുകയാണ്, പകരം കഥകൾ മെനഞ്ഞുകൊണ്ട്.